ഈ ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇതൊരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് 27,000 രൂപ വായ്പ എടുത്ത് കാണിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വായ്പ എടുക്കുന്ന സമയത്ത് പ്രോസസ്സിംഗ് ഫീസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ആപ്ലിക്കേഷനെ കുറിച്ച് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ആദ്യമേ എത്ര തുക ലഭിക്കും, ആർക്കൊക്കെ ലഭിക്കും തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഞാൻ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കാണുക. ഇപ്പം ഞാൻ ലൈവായിട്ട് വായ്പ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഇതുപോലുള്ള അനേകം സാമ്പത്തികപരമായ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ലൈവായിട്ട് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ആ ബെൽബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കാണാം, ഇവർ പറയുന്നുണ്ട് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള NBFC, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഒരു സേഫ് ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ പറയാം. ഇതിനു മുമ്പ് ഞാൻ പല തവണ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കിയത് ഈ ആപ്ലിക്കേഷൻ സേഫ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ നിന്ന് എപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് വായ്പ എടുത്ത് കാണിക്കാം. ഇതാണെങ്കിൽ ഇതൊരു ഫ്രണ്ട് പേജാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഓഫർ 27,000 രൂപയും 54,000 രൂപയുടെ ഒരു ഇ വൗച്ചർ ഉണ്ട്. ഈ ഇ വൗച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫേസ്ബുക്ക്, ആമസോൺ, മിന്ത്ര തുടങ്ങിയ ആപ്ലിക്കേഷനിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ഇത് കാണാം, ബാങ്ക് ട്രാൻസ്ഫർ അപ് ടു 27,000 രൂപ. അവിടെ നമുക്ക് ഗെറ്റ് നൗ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഫുൾ വിവരങ്ങൾ നിങ്ങൾ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ലൈവായിട്ട് കാണിക്കുകയാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയും. ഗെറ്റ് നൗ കൊടുക്കുമ്പോൾ കാണാം, റീഅസസിങ് യുവർ ക്രെഡിറ്റ് പ്രൊഫൈൽ, ദിസ് മേ ടേക്ക് അപ് ടു എ മിനിറ്റ്. ഓക്കെ, നിലവിൽ എനിക്ക് 27,000 രൂപയാണ് അവർ ഓഫർ തന്നിട്ടുള്ളത്. 6 മാസത്തേക്ക് 4,861 രൂപ വീതം ഞാൻ അടയ്ക്കണം എല്ലാ മാസവും 6 മാസത്തേക്ക്. ഓക്കെ, ഈ 27,000 രൂപ തന്നെ നമുക്ക് എടുക്കണമെന്നില്ല, വേണമെങ്കിൽ അത് കുറച്ചും നമുക്ക് എടുക്കാം. ഇതൊരു ലിമിറ്റാണ്, 27,000. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം 15,000, 16,000, 17,000 എത്ര രൂപ എനിക്ക് വേണമെങ്കിൽ എടുക്കാം. മാക്സിമം 27,000 രൂപയാണ് ഓഫർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ 27,000 രൂപയാണ് വായ്പ എടുക്കുന്നത്. താഴെ നമുക്ക് കാലാവധി സെലക്ട് ചെയ്യാം, 3-ഓ 6-ഓ മാസം സെലക്ട് ചെയ്യാം. 3 മാസമാകുമ്പോൾ 9,408 രൂപ 3 മാസത്തേക്ക് ഞാൻ അടയ്ക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ 6 മാസത്തേക്കാണ് എടുക്കുന്നത്, എനിക്ക് 6 മാസത്തേക്കുള്ളത് മതി. ഓക്കെ, ഞാനത് അവിടെ കണ്ടിന്യൂ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് 1.321% ആണ് പെർ മന്ത്. അതായത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 27% ആണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ ഇൻഷുറൻസ് പ്രീമിയം 531, അതൊക്കെ നമുക്ക് പിന്നീട് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഫീസ് ആൻഡ് ചാർജസ്, പ്രോസസ്സിംഗ് ഫീസ് 1,210 രൂപ, ക്രെഡിറ്റ് റീഅസസ്മെന്റ് ഫീസ് 100 രൂപ, ലോൺ ഡോക്യുമെന്റ് 20 രൂപ, ക്രെഡിറ്റ് സ്കോർ 40 രൂപ, GST 247 രൂപ, ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സിംഗ് ഫീസ് എല്ലാം സഹിതമാകും. എന്നിട്ട് ടോട്ടൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് 25,383 രൂപയാണ്. നമ്മൾ ഏത് വായ്പ എടുത്താലും ഇതുപോലുള്ള ചാർജസ് ഉണ്ടാകും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേഴ്സണൽ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ താഴെ കണ്ണ ടിക്ക് അങ്ങ് മാറ്റിയാൽ മതി, ഒഴിവാക്കാം. ഞാനൊരു അപ്ലൈ കൂപ്പൺ കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്, ആ ഓഫർ ഞാനൊരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കൂപ്പൺ കോഡ് പറഞ്ഞിട്ടുണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രോസസ്സിംഗ് ഫീസ് കുറഞ്ഞ് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ 625 രൂപ ഞാൻ ആ ഡിസ്കൗണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ കൂപ്പൺ കോഡ് കൊടുത്തപ്പോൾ. അപ്പോൾ നിലവിൽ 26,121 രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കുന്ന ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് എമൗണ്ട് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം ഇപ്പം നിലവിൽ കാണാം 26,121 രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ആക്ച്വലി നമ്മൾ എടുക്കുന്നത് 27,000 രൂപയാണ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അവരെ ഡീറ്റെയിൽസ് കാണിക്കുകയാണ്, എത്ര രൂപയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്, 6 മാസത്തേക്കാണ് അതിൻ്റെ തിരിച്ചടവ് കാലാവധി എന്നും കൂടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴെ കാണാം ഈ റീപേയ്മെൻറ്റ് ഷെഡ്യൂള്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ആദ്യത്തെ മാസം അടയ്ക്കേണ്ടത് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്. 4,861 രൂപയാണ് ആദ്യത്തെ മാസം അടയ്ക്കേണ്ടത്. ഇൻട്രസ്റ്റ് 425 രൂപയാണ്. എല്ലാ മാസവും 5-ാം തീയതിയാണ് ഞാൻ ഇത് തിരിച്ചടയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 6 മാസത്തേക്ക് ഞാൻ തിരിച്ചടയ്ക്കണം. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഓവർ ഡ്യൂ പെനാൽറ്റി ചാർജസ്, എത്രയാണ് നമുക്ക് ഓവർ ഡ്യൂ ചാർജ് വരുന്നത്, അതായത് നമ്മൾ പറയുന്ന ഡേറ്റിൽ അടച്ചില്ലെങ്കിൽ 500 രൂപ ആണ് ചാർജ് വരുന്നത്. പിന്നെ പെനാൽറ്റി ചാർജസ് 2 മുതൽ 90 ദിവസത്തേക്ക് 0.1% ആണ് പെനാൽറ്റി ചാർജ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങൾ അവർ പറയുന്ന ദിവസം തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പലിശ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും, ചാർജസും വരും. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം എൻ്റർ ദ പർപ്പസ് ഫോർ വിച്ച് യു റിക്വയർ ദിസ് ലോൺ, എന്തിനാണ് നമ്മൾ വായ്പ എടുക്കുന്നത്, എന്ത് പർപ്പസിനാണ് നമ്മൾ വായ്പ എടുക്കുന്നതാണ്. ഞാനിവിടെ എന്താ പറയുക, ഷോപ്പിംഗിൽ നിന്നാണ് പർപ്പസ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ മെഡിക്കൽ എക്സ്പെൻസ്, ഹൗസ് ഹോൾഡ്, ഞാൻ ഷോപ്പിംഗ് കൊടുക്കുകയാണ്. ഇത്ര ഓപ്ഷൻസ് ഉണ്ട്, അത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓൾറെഡി ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ആഡ് ചെയ്യണം, അതൊക്കെ ഞാൻ അവസാനം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് താഴെ കാണാം ഐ കൺഫേം ദാറ്റ് ഐ ആം പ്രൈമറി ബെനിഫിഷ്യറി ഫോർ ദിസ് അക്കൗണ്ട് എന്നുള്ളടത്ത് പിക്ക് ചെയ്യണം. ഇനി കണ്ടിന്യൂ ടു സൈൻ ഡോക്യുമെൻറ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ,
ഗ്ലാസ് പാടില്ല, തൊപ്പി ഒന്നും പാടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പ്രൊസീഡ് ടു ടേക്ക് സെൽഫി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മുടെ സൈൻ സർവീസ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ആധാർ കാർഡും പാൻ കാർഡിന്റെ ഫ്രണ്ട് ബാക്ക് പേജ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് മാത്രം മതി. ഇനി നമുക്ക് പ്രൊസീഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ഡിജിറ്റൽ സൈൻ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊസീഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഫെച്ചിങ് യുവർ ലോൺ ഡീറ്റെയിൽസ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് മേ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ്, കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ട് യുവർ ലോൺ വിൽ ബി പ്രോസസ്ഡ് ഇൻ 1 hour. അതായത് എൻ്റെ ഈ കാണുന്ന ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. സാധാരണയായിട്ട് ഇതിന് മുമ്പ് ഞാൻ വായ്പ എടുത്തപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ട് വായ്പ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ടൊന്ന് കയറി ഈ വായ്പ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ അക്കൗണ്ടിൽ ഇവർ പറഞ്ഞ ആ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പം വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, വെറും 5-6 minutes തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റന്റ് വായ്പ ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി. ചിലവരൊക്കെ പറയുന്നുണ്ട് ഈ വായ്പ എടുത്തിട്ട് അവർക്ക് കിട്ടുന്നില്ലെന്ന്. അത് ചിലപ്പോൾ അവരുടെ സിബിൽ സ്കോറിന്റെ കുറവാണ്. ഇതിന് മുമ്പ് നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടച്ചിട്ടില്ലേ നിങ്ങളുടെ സിബിൽ സ്കോറിനെ എഫക്ട് ചെയ്യും. പിന്നെ സിബിൽ സ്കോറിന്റെ കുറവും അതുപോലെ തന്നെ നിങ്ങളുടെ മാസ വരുമാനം അടിസ്ഥാനമാക്കിയാണ് ഇവർ വായ്പ തരുന്നത്. ആദ്യമേ കുറച്ച് എമൗണ്ടായി ലഭിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ഇൻകവും സിബിൽ സ്കോറും അടിസ്ഥാനത്തിലാണ് വായ്പ എത്ര രൂപ ലഭിക്കുമെന്ന് അവർ പറയുന്നത്. എനിക്ക് ആദ്യമേ വായ്പ കിട്ടിയത് 6000 rupees ഉള്ളായിരുന്നു. ഞാനത് എടുത്ത വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഹയർ എമൗണ്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾ വായ്പ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. നമ്മൾ ഈ ലീഗലായിട്ട് ഒരു ഓൺലൈൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അത് ലീഗലി വാലിഡ് ആണ്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അവർക്ക് നിയമ നടപടിയും സ്വീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട്സ് ഒക്കെ ഇവർ ആക്സസ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ കോൺടാക്ട്സിനോടൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ എമൗണ്ട് അടച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ലോൺ എടുത്തിട്ട് അടച്ചിട്ടില്ലെന്നൊക്കെ ഇവർ പറയും. കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാമെങ്കിൽ മാത്രമേ വായ്പ എടുക്കാവുള്ളൂ. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വായ്പ എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, നമ്മളുടെ നെറ്റ് ബാങ്കിങ് UPI, ബാങ്ക് ട്രാൻസ്ഫർ തുടങ്ങിയവ ഉപയോഗിച്ച് നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കും. അതെങ്ങനെ തിരിച്ചടയ്ക്കാമെന്ന് ഒരു ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെ തിരിച്ചടയ്ക്കും. പിന്നെ മറ്റു ചില കാര്യങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാത്രമേ കൊടുക്കാവും പാടുള്ളൂ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന് പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐഡിയും കൂടെ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. നമ്മുടെ സെൽഫി ഫോട്ടോയും വേണം. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ. വെറും 10-15 minutes ഉള്ളിൽ തന്നെ നമുക്ക് വായ്പ നമുക്ക് ലഭിക്കും.